സീ മ്യൂസിക് കമ്പനിയുടെ ലൈസൻസിംഗ് കരാർ സംബന്ധിച്ച ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പ്രശസ്തമായ ബോളിവുഡ് ചലച്ചിത്ര ഗാനങ്ങൾ മ്യൂസിക് ആപ്പായ സ്പോട്ടിഫൈ നീക്കം ചെയ്തു. ബോളിവുഡ് സംഗീത പ്രേമികൾക്കിടയിൽ ഇത് വലിയ അതൃപ്തി ഉണ്ടാക്കിയെന്നാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ദീർഘകാല സ്പോട്ടിഫൈ സബ്സ്ക്രിപ്ഷൻ എടുത്തവരെയാണ് പുതിയ നീക്കം ഏറ്റവും കൂടുതൽ ബാധിക്കുക. ബിൽബോർഡിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് സ്പോട്ടിഫൈയും സീ മ്യൂസിക്കും തമ്മിൽ ചർച്ചകൾ നടത്തിയെങ്കിലും അവർക്ക് ഗാനങ്ങളുടെ ലൈസൻസ് സംബന്ധിച്ച് കരാറിലെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഈ ചർച്ചകളിലുടനീളം ഇരുഭാഗവും രണ്ടു കൂട്ടർക്കും അനുകൂലമായ ഒരു കരാർ എന്ന വഴിക്ക് ചർച്ചകൾ നടത്തിയെങ്കിലും അത് വിജയത്തിലെത്തിയില്ല. ചർച്ചകൾ വീണ്ടും തുടർന്നേക്കുമെന്നാണ് സ്പോട്ടിഫൈ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ സംഗീതവും പോഡ്കാസ്റ്റുകളും തങ്ങളുടെ ആപ്പിൽ ലഭിക്കില്ലെന്ന് സ്പോട്ടിഫൈ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനെ പോലെ ഓരോ സംഗീതത്തിൻ്റെയും പോഡ്കാസ്റ്റിൻ്റെയും കോപ്പിറൈറ്റ് അവകാശികളുമായി ലൈസൻസിംഗ് കരാറുകൾ ഉണ്ടാക്കിയാണ് അവ സ്പോട്ടിഫൈ തങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുന്നത്. ജേഴ്സിയിലെ മയ്യ മൈനു, ഡ്രൈവറിലെ മഖ്ന, റൈസിലെ സാലിമ തുടങ്ങിയ ഗാനങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ട പാട്ടുകളിൽ ഉൾപ്പെടുന്നു. റോംകോം വീരേ ദി വെഡിംഗ്, ഗല്ലി ബോയ്, കലങ്ക് എന്നീ സിനിമകളുടെ ട്രാക്കുകളും സ്പോട്ടിഫൈ നീക്കം ചെയ്തിട്ടുണ്ട്. അതേസമയം ട്വിറ്ററിലും മറ്റും ആരാധകർ സ്പോട്ടിഫൈയിൽ നിന്നും ഗാനങ്ങൾ പോയതിൽ അസംതൃപ്തരാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, യൂടോക്.